ഹായ്, എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് സൈക്കോളജി അഥവാ മനഃശാസ്ത്ര ചിന്താധാരകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തേത് സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദം. അതിൽ വില്യം ബോണ്ട് പറഞ്ഞത് മനസ്സിനെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ പാർട്സ് അഥവാ ഘടകങ്ങളായിട്ട് വേർതിരിക്കാമെന്നും ഓരോ ഘടകങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് മനസ്സ് പ്രവർത്തിക്കുന്നതെന്നുമാണ് പറഞ്ഞത്. ഒരു കുട്ടി തൻ്റെ കളിപ്പാട്ടങ്ങൾ തരംതിരിച്ച് വെച്ചിരിക്കുന്നത് പോലെ മനസ്സിനെ പിരിക്കാനാവില്ലെന്ന് മറ്റ് മനഃശാസ്ത്രജ്ഞർ പ്രത്യേകിച്ചും ഫങ്ഷണലിസ്റ്റുകൾ വാദിച്ചു. അതിനെ ഘടകങ്ങളാക്കി പഠിക്കുന്ന ഘടനാവാദ രീതിയെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ഫങ്ഷണലിസം അഥവാ ധർമ്മവാദം വന്നത്. ഫങ്ഷണലിസം വാസ് ഇനീഷ്യേറ്റഡ് ബൈ വില്യം ജെയിംസ് ആൻഡ് ഹീസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ഫങ്ഷണലിസം. ഫങ്ഷണലിസം അഥവാ ധർമ്മവാദത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആളാണ് വില്യം ജെയിംസ്. അദ്ദേഹം 1842 ജനിച്ചത്. ഹീസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി. അമേരിക്കൻ സൈക്കോളജിയുടെ പിതാവെന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഫങ്ഷണലിസം സ്റ്റഡീസ് മൈൻഡ് ആസ് ഇറ്റ്സ് ഫങ്ഷൻസ് ഇൻ അഡാപ്റ്റിംഗ് ദ ഇൻഡിവിജ്വൽ ടു ഹിസ് എൻവയോൺമെൻറ്റ്. എങ്ങനെയാണ് പരിസരവുമായി ഇണങ്ങിപ്പോകാൻ മനസ്സിനെയും അതുവഴി ജീവിയെയും സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണ് എന്നാണ് ഫങ്ഷണലിസം അഥവാ ധർമ്മവാദം പറഞ്ഞത്. അക്കോർഡിംഗ് ടു ഫങ്ഷണലിസം, ദ എയിം ഓഫ് സൈക്കോളജി ഈസ് ടു സ്റ്റഡി ഓഫ് വാട്ട് ഫോർ ആൻഡ് വാട്ട് ഓഫ് മെൻ്റൽ പ്രോസസ്സസ്. ഫങ്ഷണലിസം ഈസ് കൺസേൺഡ് വിത്ത് ദ നേച്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മെൻ്റൽ പ്രോസസ്സസ് വിത്ത് എംഫസിസ് ഓൺ ഹൗ ദീസ് പ്രോസസ്സസ് വർക്ക്. പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപകരതനം എന്നീ ധർമ്മങ്ങളാവണം മനഃശാസ്ത്രത്തിൻ്റെ പഠന വിഷയമെന്നും ധർമ്മവാദികൾ മുന്നോട്ട് വെച്ചു. മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പ്രധാനമായിട്ടും പഠന വിധേയമാക്കേണ്ടത്. ഫങ്ഷണലിസത്തിൻ്റെ അഭിപ്രായത്തിൽ ദ ഫങ്ഷൻ ഓഫ് ദ മൈൻഡ് ഈസ് ടു എയ്ഡ് മാൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ഹിസ് എൻവയോൺമെൻറ്റ്. മനസ്സിൻ്റെ പ്രധാന ധർമ്മം അഥവാ ഫങ്ഷൻ എന്താണ്? ടു ഹെൽപ്പ് മാൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ഹിസ് എൻവയോൺമെൻറ്റ്. മനുഷ്യനെ തൻ്റെ പരിതസ്ഥിതിയോടോട് ഇണങ്ങിച്ചേർന്ന് പോകാൻ സഹായിക്കുക എന്നതാണ്. ഫങ്ഷണലിസ് ബിലീവ്ഡ് ദാറ്റ് മൈൻഡ് ആൻഡ് ബോഡി ആർ ഇൻട്രിൻസിക്കലി വൺ ദോ ദേ അപ്പിയർ ആസ് ഡിസ്റ്റിങ്ക്ട് എലമെൻറ്റ്സ്. അവരുടെ അഭിപ്രായത്തിൽ മനസ്സും ശരീരവും ഒന്നാണ്. നമുക്ക് കാണുമ്പോൾ എന്താണ് ഇത് രണ്ട് രണ്ടാണെന്ന് തോന്നുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് മനസ്സും ശരീരവും ഒന്നാണ്. ദ മെൻ്റൽ ആക്ടിവിറ്റീസ് ആർ ദ റിസൾട്ട് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകൾ എല്ലാം എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഇറ്റ് ഈസ് എൻ അഡ്ജസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി. മനസ്സും ശരീരവും തമ്മിലുള്ള താതാത്മ്യം പ്രാപിക്കലിനെയാണ് അവർ മെൻ്റൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഫങ്ഷണലിസം ഗേവ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് ഡെവലപ്ഡ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് മെത്തേഡ്സ് ലൈക്ക് പ്രൊജക്ട് മെത്തേഡ് ഫോർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഫങ്ഷണലിസം ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്? ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡിനാണ്. പാഠ്യപദ്ധതിയിൽ പ്രൊജക്ട് മെത്തേഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. ഇറ്റ് ഗേവ് ബർത്ത് ടു ദ യൂട്ടിലിറ്റേറിയൻ തിയറി ഓഫ് എഡ്യൂക്കേഷൻ. ഓൺലി ദോ സബ്ജക്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കരിക്കുലം വിച്ച് ഹാവ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ആൻഡ് യൂസ്ഫുൾനെസ് ഇൻ ദ സൊസൈറ്റി. ഏത് തരത്തിലുള്ള കരിക്കുലമാണ് വേണ്ടത്? നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതും സൊസൈറ്റിക്ക് അതായത് സമൂഹത്തിന് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി എന്നാണ് ഫങ്ഷണലിസം അഥവാ ധർമ്മവാദം പറഞ്ഞത്. മേജർ ഫങ്ഷണലിസ്റ്റ് ആർ വില്യം ജെയിംസ്, തോണ്ടൈക്ക്, കാറ്റൽ ആൻഡ് വുഡ്വർത്ത്. ഇനി ധർമ്മവാദം അഥവാ ഫങ്ഷണലിസത്തെ ആസ്പദമാക്കി വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി? ഹൂ ഈസ് കൺസിഡർഡ് ആസ് എ ഫാദർ ഓഫ് ഫങ്ഷണലിസം? നെയിം ദ മേജർ ഫങ്ഷണലിസ്റ്റ് അഥവാ ധർമ്മവാദത്തിൻ്റെ പ്രയോക്താക്കൾ ആരൊക്കെ? കമ്പയർ സ്ട്രക്ചറലിസം ആൻഡ് ഫങ്ഷണലിസം. Which school of psychology originated as a reaction to a school of structuralism? ഫങ്ഷണലിസത്തെ കുറിച്ച് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻസിനായിട്ട് തൊട്ടടുത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്.